സുരേഷ്, എനിക്ക് അതിനേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഇന്നലെയും ഇന്നും ഒക്കെയായി എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇന്നലെ നടന്നത് എന്ത്, ഇന്നിപ്പോൾ നടന്നത് എന്ത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയേ. ഇന്നലെ എന്താ നടന്നത്? ഇപ്പോൾ ഞാൻ പ്രാഥമികമായി തന്നെ പറയട്ടെ, പി സി ജോർജ് എടുക്കുന്ന അല്ലെങ്കിൽ പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് എടുക്കുന്ന പല വിഷയങ്ങളോടും വളരെ രൂക്ഷമായ, വളരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസം നിലനിർത്തുന്ന ഒരാളാണ് ഞാൻ. ആ വിഷയങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ ആ വിഷയങ്ങൾ മാറ്റിവെച്ചാൽ ഇന്നലെ നടന്ന നടപടി എന്താണ്? പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താം. ഇന്നലെ നടന്ന നടപടി എന്താണ്? 2022 ഫെബ്രുവരി 10 ഒരു പീഡനം നടക്കുന്നു, ഒരു സ്ത്രീ പീഡനം നടക്കുന്നു. ആ സ്ത്രീ പീഡനം നടന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ പരാതി ഉണ്ടാവുകയും FIR എടുക്കുകയും അറസ്റ്റ് നടക്കുകയും ചെയ്യുന്നതിന് പകരം ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, 4 മാസങ്ങൾക്ക് ശേഷം ആ പീഡനം നടത്തിയെന്ന് പറയുന്ന ആളെ തിരുവനന്തപുരത്തേക്ക് വേറൊരു കേസിൻ്റെ ഭാഗമായി വിളിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ മൊഴിയെടുപ്പിൻ്റെ ഇടയ്ക്ക് വളരെ നാടകീയമായി ആ രാഷ്ട്രീയ നേതാവിനെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ആ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ ആ പീഡിപ്പിക്കപ്പെട്ട, ആ പരാതി പീഡിപ്പിക്കപ്പെട്ടു എന്ന ആരോപണമുള്ള പരാതിക്കാരിയുടെ മകൻ സംസ്ഥാനത്തെ, തലസ്ഥാനത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് നിൽക്കുകയാണ് സുരേഷ്. മകൻ പുറത്ത് നിൽക്കുമ്പോൾ 33 വർഷമായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള 7 തവണ MLA ആയ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുറിക്കകത്ത് വെച്ച് ഈ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പീഡനം നടന്ന് 4 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള പോലീസ് ഒരു പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ പിന്നെ പരാതി മേടിക്കുന്നു, FIR ഇടുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് ആ നിലയിൽ കാണാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടുണ്ടോ? ഇതേറ്റവും കടുത്ത മനുഷ്യാവകാശ ലംഘനമല്ലേ ഇവിടെ ഭരണകൂടത്തിൻ്റെ പിന്നെ നേതൃത്വത്തിൽ പോലീസ് പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ നേതാവിനെ ആ നിലയിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം മുഖ്യമന്ത്രിക്കുള്ള അനധികൃതമായിട്ടുള്ള ബന്ധങ്ങൾ, ഫാരീസ് അബൂബക്കറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അയാൾ തുറന്നു പറയും എന്ന് നേരത്തെ തന്നെ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ 4 മാസം മുമ്പ് കിട്ടിയ ഒരു 4 മാസം മുമ്പ് നടന്നതായി പറയപ്പെടുന്ന ഒരു പീഡനത്തിൻ്റെ പേരിൽ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതെ, പീഡന ശ്രമം എന്ന് മാത്രമല്ല FIR എന്താ സുരേഷ് പറഞ്ഞിട്ടുള്ളത്? കുറ്റസമ്മതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇത് സംബന്ധിച്ച് ഒരു തെളിവുമില്ല. എന്നു മാത്രമല്ല, ജാമ്യം കിട്ടാതിരിക്കാനുള്ള 384 ഉൾപ്പെടെ വയലേറ്റിംഗ് ദ മോഡസ്റ്റി ഓഫ് വിമൻ എന്ന് പറയുന്ന വകുപ്പ് ഉൾപ്പെടെ ഇട്ട് ചെന്നിട്ടും കോടതിയിൽ ചെന്നപ്പോൾ, മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്നപ്പോൾ പിന്നെ അത് സംബന്ധിച്ച് ജാമ്യം കിട്ടുകയാണ് ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുരേഷേ, യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു വനിത, ഒരു വിശ്വാസ്യതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു വനിത ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്ന അതിഭീകരമായിട്ടുള്ള ഭരണകൂട ഭീകരത, അതല്ലേ ഇന്നലെ കേരളത്തിൽ നടന്നത്?